ആന്ധ്രാപ്രദേശിലെ മഴക്കെടുതിയിൽ മരണം 23 ആയിരിക്കുന്നു. ചിറ്റൂരിൽ ഒഴുക്കിൽപ്പെട്ട് 7 പേർ മരിച്ചു. നന്ദല്ലൂരിൽ 25 പേരെ കാണാതായി. കടപ്പയിൽ ബസ്സുകൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി മനുശങ്കർ ചേരുന്നു. മനു, എന്താണ് ഇപ്പോൾ മഴയുടെ അവസ്ഥ? ഏതെല്ലാം പ്രദേശങ്ങളാണ് ഏറ്റവും കൂടുതൽ നാശമുണ്ടായിരിക്കുന്നത്? ശാലിനി, ഇന്നലെ രാത്രിയൊക്കെ മഴ ചെറിയ തോതിൽ മാറി നിന്നിരുന്നുവെങ്കിലും വീണ്ടും കനത്ത മഴയാണ് ആന്ധ്രയുടെ കിഴക്കൻ ജില്ലകളിൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ചിറ്റൂർ, കടപ്പ ഉൾപ്പെടെയുള്ള തീരമേഖലയിലാണ് ശക്തമായ മഴ രേഖപ്പെടുത്തുന്നത്. പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. തിരുപ്പതി ഉൾപ്പെടെയുള്ള ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ വലിയ വെള്ളക്കെട്ടാണ് ഉണ്ടായിരിക്കുന്നത്. 15,000-ത്തിലധികം തീർത്ഥാടകരെ ഹോട്ടലുകളിലും വഴികളിലുമൊക്കെ കുടുങ്ങിയവരെ ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് സർക്കാർ കണക്ക് വ്യക്തമാക്കുന്നത്. വിവിധയിടങ്ങളിൽ ആൾനാശം ഉൾപ്പെടെ ഉണ്ടായി. കഴിഞ്ഞ ദിവസം കടപ്പ ജില്ലയിൽ ഈ ആന്ധ്രാപ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് തന്നെ ബസ്സുകൾ ഒഴുക്കിൽപ്പെട്ട് 30-ഓളം പേരെ കാണാതായിരുന്നു. ഇതിൽ 18 പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 12 മൃതദേഹങ്ങൾ ആന്ധ്രയിലെ വിവിധ ജില്ലകളിൽ നദിയിൽ നിന്നാണ് കണ്ടെത്തുകയും മറ്റും ചെയ്തിട്ടുള്ളത്. ഈ കാണാതായ 18 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നന്ദല്ലൂരിൽ അല്പസമയങ്ങൾക്ക് മുമ്പ് ഒരു വീട് ഇടിഞ്ഞു വീണ് 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ മരണപ്പെട്ടു. ഇതോടെ മരണസംഖ്യ ഇതുവരെ ആന്ധ്രയിലെ മഴക്കെടുതിയിൽ 27 ആയിരിക്കുകയാണ്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് ഉദ്യോഗസ്ഥർ നൽകുന്നത്. ഈ ആന്ധ്രയിലെ തന്നെ വിവിധ നദികളിൽ ഒഴുക്കിൽപ്പെട്ട് 30-ത്തിലധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം കൂടി ആന്ധ്ര സർക്കാർ നൽകേണ്ടതുണ്ട്. വിവിധ തലങ്ങളിൽ ദേശീയ ദുരന്ത നിവാരണ സേനാ അംഗങ്ങളെ കൂടുതലായി വിന്യസിച്ചാണ് രക്ഷാപ്രവർത്തനവും മറ്റും നടത്തുന്നത്. പല സ്ഥലങ്ങളിലും നന്ദല്ലൂർ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ മുഴുവൻ വീടുകളും വെള്ളത്തിന് അടിയിലായ അവസ്ഥയിലാണ്. ഇവിടെ നിന്ന് ആളുകളെ എയർലിഫ്റ്റ് ചെയ്തും മറ്റുമാണ് കുടുങ്ങിയവരെ മാറ്റാനുള്ള ശ്രമം സർക്കാർ തലത്തിൽ തന്നെ നടത്തുന്നത്. വ്യോമസേനയുടെയും നാവികസേനയുടെയും സഹായം മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി തേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയങ്ങൾക്ക് മുമ്പ് ജഗൻമോഹൻ റെഡ്ഡിയുമായി ഫോണിൽ സംസാരിക്കുകയും കേന്ദ്ര സഹായം ഉറപ്പു നൽകുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. തിരുപ്പതിയിൽ പ്രധാന റോഡുകളൊക്കെ വെള്ളക്കെട്ടിൽ അടിയിലാണ് ശാലിനി.